വെൽക്കം ബാക്ക് ടു ജാഫ് മീഡിയ എല്ലാവർക്കും ജാഫ് മീഡിയയിലേക്ക് സ്വാഗതം ഞാൻ ദീപ നമ്മൾ ഇന്ന് ഇവിടെ ചെയ്യാൻ പോകുന്നത് ബോട്ടിൽ ഡിസൈനിംഗ് ആണ് ഒരു പുതിയ മോഡൽ വീഡിയോയും കൂടിയാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കുന്ന മുന്നേ ഒരു ചെറിയ കാര്യം കൂടി ഞങ്ങളുടെ ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്താൽ ഞങ്ങൾ അയക്കുന്ന ഓരോ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം ലഭിക്കുന്നതാണ് അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് കടന്നാലോ ഞാൻ എടുത്തിട്ടുള്ളത് ഫാബ്രിക് പെയിൻ്റ് ആണ് നമുക്ക് ബോട്ടിൽ ഇതേ ഷേപ്പ് തന്നെ വേണമെന്നില്ല ഗ്ലാസ് ബോട്ടിൽ ആയിരിക്കണം എങ്കിലേ അത് നമ്മൾ ചെയ്യുന്നതിനൊരു പെർഫെക്ഷൻ ഒക്കെ കിട്ടുള്ളൂ ഇടൊന്നും വിടാതെ കാണാനും കഴിയുള്ളൂ അതാണ് ഞാൻ പറഞ്ഞത് ബോട്ടിൽ ഗ്ലാസ് തന്നെ വേണമെന്ന് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കടക്കാം ഞാൻ ഇതിന് കുറച്ച് അരി എടുത്തിട്ടുണ്ട് വീട്ടിലുള്ള സാധാ അരിയാണ് എടുത്തിട്ടുള്ളത് അപ്പൊ നമുക്ക് കുറച്ച് അരി എടുത്തിട്ട് ഒരു പേപ്പറിലേക്ക് ഇടാം ഇത് നമുക്ക് കുറച്ച് ഗ്രീൻ കളറാണ് ഞാൻ ചെയ്യുന്നത് ബോട്ടിൽമേ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഫാബ്രിക് പെയിൻ്റ് ആണ് ഇനി ഫാബ്രിക് പെയിൻ്റ് അല്ലെങ്കിൽ അക്രിലിക് കളറായാലും മതി നമുക്ക് ഗ്രീൻ കളർ കുറച്ച് ഈ അരിയിലേക്ക് ഒഴിക്കാം ഇത് കുറച്ച് ഇതിലേക്ക് ഒഴിച്ചിട്ട് നമുക്കിത് നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്യാം ഇത് കൈമലായാൽ പോകുന്ന തരത്തിലുള്ള പെയിൻ്റാണ് ഫാബ്രിക് പെയിൻ്റ് അതുകൊണ്ട് പേടിക്കേണ്ടതൊന്നുമില്ല നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഇതൊന്ന് നന്നായിട്ട് ഡ്രൈ ആവാൻ വെക്കണം ഇനി നമുക്ക് കുറച്ച് വേറെ അരി എടുത്തിട്ട് റെഡ് കളറും വെച്ച് മിക്സ് ചെയ്യാം ഇനി നമുക്ക് ഇതിലേക്ക് റെഡ് കളർ ഇടാം ഫാബ്രിക് പെയിൻ്റ് ആണ് കേട്ടോ ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് ഇനി ഈ റെഡും ഒന്ന് നമുക്ക് ഇത് ചെയ്ത് മിക്സ് ആയതിന് ശേഷം നമുക്കൊന്ന് റെഡും കൂടി ഒന്ന് ഡ്രൈ ആവാൻ വെക്കാം അപ്പം ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് ചെറുതായിട്ടൊക്കെ വൈറ്റ് കാണുന്നുണ്ട് അത് പ്രോബ്ലം അല്ല നമ്മൾ ബോട്ടിൽമ ഫെവിക്കോള് തേക്കും അതുകൊണ്ട് പ്രശ്നമല്ല നമുക്ക് ബോട്ടിലിന് ഒരു ബോർഡർ കിട്ടാൻ വേണ്ടി ഞാനിവിടെ ടാപ്പ് ഒട്ടിക്കുകയാണ് ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ഒന്നാവാണ്ടിരിക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു ബോർഡർ ഒട്ടിക്കുന്നുണ്ട് ഇൻസുലേഷൻ ടാപ്പ് ആയാലും മതി ഞാൻ എടുത്തിട്ടുള്ളത് മറ്റേ ഡ്രസ്സിങ് ടാപ്പാണ് ഇത് വളയാതെ തന്നെ ഒട്ടിക്കേണ്ടതുണ്ട് എങ്കിലേ നമുക്ക് ആ അരിയിലൊക്കെ പെർഫെക്ഷൻ കിട്ടുള്ളൂ ഞാനൊരു ബോർഡർ വെച്ചിട്ടുണ്ട് ടാപ്പ് വെച്ചിട്ട് ഇനി നമുക്കിത് ഈ രണ്ട് സൈഡിലും ഗ്രീൻ കളർ കൊടുക്കാം ബോട്ടിൽ ഫുള്ളായിട്ട് ഗ്രീൻ കളർ കൊടുക്കാം സെക്കൻഡ് കോട്ട് വേണ്ടവർക്ക് അടിക്കാം പക്ഷെ ഞാനിവിടെ സെക്കൻഡ് കോട്ട് അടിക്കുന്നില്ല ഫാബ്രിക് പെയിൻറ്റിന് അങ്ങനെ സെക്കൻഡ് കോട്ട് വേണമെന്നൊന്നുമില്ല ഇനാമൽ പെയിൻ്റ് ആയാൽ തീർച്ചയായിട്ടും സെക്കൻഡ് കോട്ട് അടിക്കേണ്ടതില്ല കാരണം ഇനാമൽ പെയിൻറ്റ് നന്നായിട്ട് ക്ലിയർ ആയിട്ട് കിട്ടും പക്ഷെ എൻ്റെ അടുത്തുള്ളത് ഫാബ്രിക് പെയിൻ്റ് ആണ് ഞാൻ അത് വെച്ചിട്ടാണ് ചെയ്യുന്നത് നമുക്കിതിൻ്റെ മേലെ ഭാഗത്തൊന്നും അടിക്കാം ഇതിൻ്റെ മേലെ അരിയിടണേത് നന്നായിട്ട് തന്നെ നന്നായിട്ട് ഡ്രൈ ആയി കിട്ടണം നമുക്ക് ഇവിടെയും കൂടി ഒന്ന് അടിച്ചെടുക്കാം ഇപ്പം അങ്ങനെ അടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് മേലെ ഭാഗം നമ്മുടെ അരി റെഡ് കളറും കൂടി ഉണ്ടല്ലോ അപ്പോൾ റെഡും കൂടി മേലെ ഭാഗത്ത് റെഡ് കൊടുക്കാം ഇവിടെ റെഡ് കൊടുക്കുകയാണേ അപ്പം ഇത് ഞാൻ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് ഡ്രൈ ആവാൻ വെക്കാം ഓൺലി 15 മിനിറ്റ് or 10 മിനിറ്റ് വെച്ചാൽ മതി കാരണം അത് ഫുൾ ഡ്രൈ ആണെന്നില്ല നമുക്ക് അരി ഇടാനുള്ളതല്ല അപ്പം ജസ്റ്റ് ഒന്ന് ഫെവിക്കോളും തേക്കും അതുകൊണ്ട് വെറീഡ് ആവേണ്ടതില്ല നമുക്ക് ഇതൊന്ന് ഡ്രൈ ആവാൻ വെക്കാം ഇപ്പം നമുക്ക് റെഡും ഗ്രീനൊക്കെ ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഇത് രണ്ടും നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം ഞാൻ ഗ്രീനിലേക്ക് റെഡ് ഇടുകയാണ് ഇത് ഫുൾ കംപ്ലീറ്റ് ഇതിലേക്ക് ഇട്ടു നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ട് ഡ്രൈ ആയിട്ട് അതുകൊണ്ടാണ് നമ്മുടെ കൈമലൊന്നും ആവാത്തത് ഇപ്പോൾ ഡ്രൈ ആയില്ലെങ്കിൽ തൊടുമ്പോഴത്തെ നമ്മുടെ കൈമലൊക്കെ ആകും ഇപ്പം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഗ്രീനും റെഡും ഒക്കെ മിക്സായി കിട്ടിയിട്ടുണ്ട്
ഇപ്പൊ ഈ ഫെവിക്കോൾ നമുക്ക് ബോട്ടിൽ തേച്ചിട്ടാണ് നമ്മൾ അരി ചെയ്യാൻ വന്നത്. ഫെവിക്കോൾ ഇല്ലെങ്കിൽ ഏതെല്ലാം വൈറ്റ് ഗ്ലൂ ആയാൽ മതി, കളർ ഗ്ലൂ ഒട്ടും യൂസ് ചെയ്യരുത്. ഞാനിപ്പോൾ ഒരു മുടിയിലേക്ക് കുറച്ച് ഫെവിക്കോൾ എടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളം മിക്സ് ചെയ്യാൻ വേണമല്ലോ, പക്ഷേ മിക്സ് ചെയ്തിട്ടില്ല. നമുക്കിത് ബോട്ടിൽ തേക്കാം. അരിയിടാനും വേണ്ടിയാണ് നമ്മളിത് ബോട്ടിൽ അപ്ലൈ ചെയ്യുന്നത്. കുറേശ്ശെ തേച്ചിട്ട് അരി ഇട്ടിട്ട് അടുത്ത ഭാഗം തേക്കാവുന്നതാണ്. ഇത് നന്നായിട്ട് തേക്കുമ്പോഴത്തേനും മറ്റേ ഭാഗം ഗ്ലൂ ഉണങ്ങി വന്നിട്ടുണ്ടാവും. ഗ്ലൂ പെട്ടെന്ന് ഉണങ്ങുന്ന ഒരു സാധനമാണ് എന്ന് എല്ലാവർക്കും അറിയാലോ. നമുക്കിത് തേച്ച ഭാഗത്ത് അരിയിടാം. തീർച്ചയായിട്ടും ഒരിക്കലും ഊരിപ്പോരില്ല കേട്ടോ, ആ പേടി വേണ്ട. അതുകൊണ്ടാണ് നമ്മൾ ഫെവിക്കോൾ തേച്ചത്. ഈ മിക്സ് ചെയ്ത അരി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അടുത്ത ഭാഗം നമുക്ക് ഫെവിക്കോൾ തേക്കാം. ചെറുതായിട്ട് ചെറുതായിട്ട് തേച്ച് ഇട്ടിട്ടിട്ടിട്ട് അങ്ങനെ പോയാൽ മതി, അല്ലാതെ ഒക്കപ്പാടൊപ്പം തേച്ച് ചെയ്ത് പോകേണ്ടതൊന്നുമില്ല. അങ്ങനെ ചെയ്താൽ ഫെവിക്കോൾ പെട്ടെന്ന് ഡ്രൈ ആവും, അപ്പോൾ അരി ഊരിപ്പോരുകയും ചെയ്യും. ഇതിപ്പോൾ പേടിക്കേണ്ടതില്ല. അതൊന്ന് ഒരു 2 മിനിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്ന് വെയിലത്തോ അല്ലെ ഫാൻ്റെ അടിയിലൊക്കെ വെച്ചാൽ ഇതൊരിക്കലും ഊരിപ്പോരൂല. ഞാൻ ചെയ്തിട്ടുള്ളതാണ്, അതുകൊണ്ടാണ് എനിക്ക് പറയാൻ കഴിയുന്നത്. നമുക്ക് ഈ ഗ്ലൂ തേച്ച ഭാഗത്ത് വീണ്ടും അരിയിട്ട് കൊടുക്കാം. ഇതുപോലെ തന്നെ മേലെയും ചെയ്യേണ്ടതുണ്ട്, ഈ ഭാഗത്തും അതുപോലെ തന്നെ ചെയ്യേണ്ടതുണ്ട്. ഒന്ന് ഫെവിക്കോൾ തേച്ച് ഒന്നുകൂടി ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇവിടെ ആവാത്ത ഗ്യാപ്പൊക്കെ ഉണ്ടാകാൻ സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് കാരണം ഞാൻ നന്നായിട്ട് ഗ്ലൂ ഫില്ല് ചെയ്ത് ചെയ്തിട്ടുണ്ട്. ഗ്ലൂ ഫില്ല് ചെയ്ത് ചെയ്യണം, എങ്കിലേ ആ ഭാഗം ക്ലിയറായി കിട്ടുള്ളൂ. ഇനി ഈ ഭാഗം കൂടി ഉള്ളൂ, അടിഭാഗം ഫില്ലായി. വേണമെങ്കിൽ ഒന്ന് നമുക്ക് ഡ്രൈ ആവാനോ 1-2 മിനിറ്റ് വെക്കാം. ഇനിയിപ്പോൾ വെച്ചിട്ടില്ലാലും പ്രശ്നമൊന്നുമില്ല. ഇത് വീട്ടിൽ ഫ്ലവർ ഫേസ് ആക്കാനും പിന്നെ ഓഫീസിലൊക്കെ ഫ്ലവർ വേസ് ആക്കാനൊക്കെ വളരെ ഭംഗിയായിരിക്കും. വീട്ടിലൊക്കെ ഷോക്ക് വെച്ചാൽ അരിയാണെന്ന് മനസ്സിലാവുകയോ എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട് ഇത് അരിയാണെന്ന്. കാരണം നമ്മൾ ആ കളറൊക്കെ കൊടുത്തുകൊണ്ട് പെർഫെക്ഷനായി കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് മേൽഭാഗത്തും കൂടി ഒന്ന് ചെയ്തു കൊടുക്കാം. നമുക്ക് വീട്ടിലൊക്കെ ഷോക്കും ഒക്കെ ഫ്ലവേഴ്സ് വെച്ചിട്ടും പിന്നെ ഡൈനിങ് ടേബിളിൻ്റെ നടുവിലായിട്ടും ഒക്കെ ഭംഗിയായിട്ട് വെക്കാം. ഇനി ഈ ഭാഗം കൂടി ഒന്ന് ഗ്ലൂ തേച്ച് അരിറ്റ് കൊടുത്താൽ എല്ലാതും ക്ലിയറായി. നമുക്ക് ബാക്കിയുള്ള അരിയും കൂടി ഇവിടെ ഇട്ട് കൊടുക്കാം. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് വേണം ആ ടാപ്പ് ഊരിയെടുക്കാൻ. അരിയൊക്കെ ആകാത്ത ഭാഗം ഇതിൽ വല്ലാതില്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ അവിടെ ജസ്റ്റ് ഒന്ന് ഫെവിക്കോൾ തേച്ചിട്ട് അവിടെ അരി ഇട്ടാൽ മതി, പോരൊന്നുമില്ല. നമുക്കവിടെ അരി ഇട്ട് ക്ലിയർ ആക്കി കൊടുക്കാം എല്ലാ ഭാഗത്തും. ഇപ്പം നമ്മുടെ ക്ലിയർ ആയിട്ടുണ്ട്. ഇനി മേലെ ഭാഗം ചെയ്യണമെങ്കിൽ ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ പ്ലെയിൻ ആയിട്ടാണ് വെക്കുന്നത്. അപ്പം ഇതിപ്പോൾ ക്ലിയർ ആയിട്ടുണ്ട്. ഒന്ന് ഒരു 2 മിനിറ്റ് കഴിഞ്ഞാൽ ഡ്രൈ ആയിട്ട് നമുക്ക് ഈ ടാപ്പ് നൂരി നോക്കാം. അപ്പം നല്ല പെർഫെക്ഷൻ ആയിട്ട് തന്നെ കിട്ടും ചെയ്യും. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ടാപ്പ് 2 മിനിറ്റ് കഴിഞ്ഞിട്ട് ഊരി നോക്കാം. ഞാൻ ചെയ്ത ഓരോ വർക്ക്സുകളാണ് ഇതൊക്കെ വീട്ടിലുള്ളപ്പം ഈ വെറുതെ ഞാൻ ചെയ്യണതാണ്. ഇത് ഫസ്റ്റ് ചെയ്തത് ഇതാണ് കേട്ടോ, ആകെ കൊള്ളായി. ഇത് അലൂമിനിയം ഫോയിലൊക്കെ വെച്ച് ചെയ്തതായിരുന്നു, ആദ്യം കൊള്ളായി. പിന്നെ വേറെ കളർ കൊടുത്ത് ഫസ്റ്റ് ചെയ്ത ഇതാണ്. പിന്നെ ഞാൻ ഇത് ഈ ഷേഡോ വരച്ചതാണ്, പിന്നെ ന്യൂസ് പേപ്പർ വെച്ചിട്ട് വരച്ചതാണ്. പിന്നെ ഇവിടെ ത്രെഡൊക്കെ ചുറ്റിയിട്ടുണ്ട്. ഇത് ക്ലിയർ ആയിട്ട് കാണില്ല. വയറ്റുമ്പോൾ ഞാൻ ഒരു പെൺകുട്ടിയെ വരച്ചതാണ്. ഇത് നമ്മുടെ ജിമിക്കി കമ്മനൊക്കെ ഉണ്ടാക്കുന്ന ആ പേപ്പർ റോൾ ചെയ്ത് വെച്ചതാണ്. ഇതിൻ്റെ മേലെ ഞാൻ ചെറുതായിട്ട് നൂൽ ചുറ്റിയിട്ടുണ്ട്.
इन फ्लवर पॉट ना भंगी कईटे वे कम वैट ब्लॉक ब्लॉक वैटल या साधा फैब्रिक पेंट वे फैब्रिक पेंट वैटर पशे फैब्रिक पेंट आने या वैट पेड़ सिस्टर वरच मिकी मौस अच्छी पेपर क्लियर वरच वलया क्लियर वरच नष्टे सिस्टर वरचे जस्ट या कलर ई अड़भागत ग्लिटर पोड़ा ग्रीन ग्रे गोलडन कलर कूड़ी मिक्स ग्लिटर पोड़ा साधा मुत ग्लूगण वे या मेल जस्ट या ग्लिट पुड़ी इटे इत क्रिस्टल वर्को अगर वेरते मुटतोल कनसू मुटतोल तुटेपर दस पशे अदान इन ओरों नोक मनसूँ इंटर पेरफेन एंण अड़कल मुटतोल नर्कू इत्र इन वो वीडियो या बंदपड़ा अब नमुक ना बाकी मत बोट जस्ट ड्रई आईट नमुक टेपच्छ ग्लिटरपुड़ी कटो डेकन इतनी नमुक टेप मेल लो जस्ट नोकिया तुम्हें कुटो पशे क्लियर कशाला क्लियर कागत ग्लिटर पुड़ी अलग इन वाल भंगी न्लियर किटी नमें बोट नोकू क्लियर किटीटे अरलो पे या रू मिनट वैचू रो मिनट वैचूरी अब ग्लिटर पोड़ी इटे प्रश्न मुत ग्लिटर पोड़ी ग्लूगण वे मुत डेकन फ्लवर पॉटा ऑफीस वोक वीटी तेक ना भंगी ना कुछ रेडी आईटे या फिलो आदि या ग्लिटर पोड़ी यूस विचार जस्टो सिलवर कलर ग्लिटर पोड़ी एंड अब या जस्ट गम तेज विदराना विचार पेटिया कटी बेबी मेटलो अद उचु कलर इवे कूपे ई कल कड़ी और पड़ी कलर्स ऐटो मेल रेड ग्लिटर पोड़ा अद या जस्ट डेकन ना बेबी मेटल के जस्ट उपे अब ना फैब्रिक पेंट कुछ उपड़ी इटे पल कल उपलियर इत कलो इत वैट कलर कल मनसुद नूल एम्ब्रॉयडर्ड नूल ना तयल मेषी नूलो ऊल नूलो अदी पचल अद निकल फेविकोलोटा क्लियर आगे इत मे ऊल नूल इन पचल इत जस्ट एम्ब्रॉयडर्ड नूल अब स्टिचे आ नूल वेटो अब जस्ट इवे वे कलर को क्लियर अब यानीकष्टे क्रेंडसों षेर चये अब या चल इष्टपे सब्सक्रैब लाइक षेर पे तोटे बेलकूड प्रेक अब बाय।